29 അനുദിന വിശുദ്ധ ബദനിയിലെ വിശുദ്ധ മാർത്ത. കർത്താവെ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. എങ്കിലും അങ്ങ് ചോദിക്കുന്നതെന്തും ദൈവം നൽകുമെന്ന് ഇപ്പോഴും എനിക്കറിയാം എന്ന് പ്രഖ്യാപിച്ച ധീരയായ മാർത്തയെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ് 4 ദിവസമായ ചീഞ്ഞഴുകിയ ഒരു ശരീരത്തിന് ആത്മാവിനെ സന്നിവേശിപ്പിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈശോയ്ക്ക് കഴിയുമെന്ന് മറ്റാരും പറഞ്ഞുകൊടുക്കാതെ ആത്മാവിന്റെ പ്രേരണയാൽ തിരിച്ചറിഞ്ഞ് പ്രഘോഷിച്ചവൾ മാർത്ത. മാർത്ത എപ്പോഴും ഭവനത്തിനുള്ളിലെ വൈകാരികമായ രംഗങ്ങളിൽ തന്റെ ആകുലത മറയ്ക്കാതെ വെളിപ്പെടുത്തി സംസാരിക്കുന്ന വ്യക്തിത്വം. ഈശോ ലാസറിനെ സന്ദർശിച്ച ഒരു സന്ദർഭം വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ മാർത്ത ഈശോയെ സ്വീകരിക്കുന്നതിനായി സൽക്കാര ആവശ്യത്തിൽ വ്യാപൃതയായിരുന്നു. എന്നാൽ മറിയം ഈശോയുടെ പാദാന്തികത്തിൽ വന്നിരുന്ന അവിടുത്തെ വജസ്സുകൾ ശ്രദ്ധിച്ചിരുന്നു. മറിയം ജോലികളിൽ സഹായിക്കാതിരിക്കുന്നതിൽ മനോവിഷമത്താൽ മാർത്ത ഈശോയോട് പരാതി പറയുന്നു. കർത്താവെ, പരിചരണത്തിനായി എന്റെ സഹോദരി എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിനെ പറ്റി അങ്ങേക്കൊരു ചിന്തയുമില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് കൽപ്പിച്ചാലും ഈശോ ഏറെ സ്നേഹത്തോടെ മറുപടി നൽകി, മാർത്ത മാർത്ത, നീ പല കാര്യങ്ങളെ പറ്റി ഉത്കണ്ഠാകുലയായിരിക്കുന്നു. എന്നാൽ അവശ്യകാര്യം ഒന്ന് മാത്രമേയുള്ളൂ. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്നും നീക്കം ചെയ്യപ്പെടുകയില്ല. നശ്വരമായ ഈ ലോകത്തിന്റെ ദുരാശകളിലും വിഭ്രമത്തിലും പെട്ട് നട്ടം തിരിയാതെ സർവേശ്വരനിൽ അഭയം പ്രാപിക്കുകയാണ് ദൈവത്തിന്റെ മനുഷ്യ മക്കളെ കുറിച്ചുള്ള തിരിഹിതമെന്ന് പറയാതെ പറയുന്നു ഈശോ. ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വിവരണത്തിൽ യേശു സഹോദരിമാരായ മാർത്തയെയും മറിയയെയും കണ്ടുമുട്ടുന്ന രംഗമുണ്ട്. യേശു വന്നു എന്നറിയുമ്പോൾ മാർത്ത തിടുക്കത്തിൽ യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. എന്നാൽ മറിയം പ്രാർത്ഥനാപൂർവം സ്വഭവനത്തിൽ തുടരുന്നു. യേശുവിന്റെ വിളിക്കായി ക്ഷമയോടെ മറിയ കാത്തിരിക്കുന്നു. മാർത്ത പരിഭവിക്കുന്നു. സഹോദരൻ നഷ്ടമായതിന്റെ വേദനയും ആ വേദനയെ ഒരുപക്ഷെ സന്തോഷമാക്കുവാൻ കഴിയുന്ന ഈശോയുടെ അഭാവവും മാർത്ത പരിഭവമായി അറിയിക്കുന്നു. യേശു പറയുന്ന മറുപടിയെ മാർത്ത തന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് അളക്കുന്നു. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത മറുപടി പറഞ്ഞു, അവസാന ദിവസം അവൻ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന ധന്യ മുഹൂർത്തം. ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ മനുഷ്യന്റെ വിശ്വാസ തീക്ഷ്ണത ആവശ്യമാണെന്ന് ഈശോ മനസ്സിലാക്കി തരുന്നു. 4 ദിവസം കഴിഞ്ഞ് അഴുകിയ മൃതശരീരത്തിന് ജീവൻ നൽകണമെങ്കിൽ മനുഷ്യന്റെ ഉള്ളിലെ അവിശ്വാസമാകുന്ന കല്ല് എടുത്തു മാറ്റുവാൻ ഈശോ കൽപ്പിക്കുന്നു. അപ്പോഴും മനുഷ്യൻ പലവിധ ന്യായങ്ങളെ കൂട്ടുപിടിക്കുന്നു. 4 ദിവസത്തിന്റെ അഴുകിയ മാറ്റത്തിനെ ഉൾക്കൊള്ളുവാനാകില്ല. അതിനാൽ കല്ല് മാറ്റുന്നത് നന്നല്ല എന്ന് ഈശോയോട് പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? നമ്മുടെ വിശ്വാസത്തിന് വലിയ ശക്തിയും ഫലവും ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു തരുന്നു. വിശ്വാസമില്ലാതുള്ള ഭക്തി നിഷ്ഫലമാണെന്നും മാർത്തയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. പലസ്തീനിയിൽ ക്രിസ്തുമതമർദ്ദനം തുടങ്ങിയപ്പോൾ ലാസറിന്റെ കുടുംബാംഗങ്ങളും മറ്റു ചിലരും ഒരു നൗകയിൽ പ്രോവിൻസിലേക്ക് പുറപ്പെട്ടു. ലാസറിന്റെ ശവകുടീരം മാർസയിലും മാർത്തയുടേത് അവിഞ്ഞോണിലും മേരിയുടേത് സെൻബോമിലും കാണപ്പെടുന്നു. കശാപ്പുകാർ, പാചകക്കാർ, ഡയറ്റീഷ്യൻ, വീട്ടുജോലിക്കാർ, വീട്ടമ്മമാർ, ഹോട്ടൽ സൂക്ഷിപ്പുകാർ, ഇൻകീപ്പർമാർ, അലക്കു തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, ദാസന്മാർ, ഏകാഗിയായ സ്ത്രീ, യാത്രക്കാർ, സ്പെയിൻ എന്നിവയുടെയെല്ലാം മധ്യസ്ഥയാണ് മാർത്ത. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അവിശ്വാസമാകുന്ന കല്ല് ഉരുട്ടി മാറ്റി വിശ്വാസ ജീവിതത്തെ മുറുകെ പിടിക്കുവാൻ ഞങ്ങളെയും തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം ബദനിയായിലെ വിശുദ്ധ മാർത്തയ്ക്കായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.